കൊക്കാത്തോട്ടിൽ ഒരുങ്ങുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കൊക്കാത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി 1.24 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. നിലവിലുള്ള കെട്ടിടം നവീകരിക്കുക മാത്രമല്ല, ഇരുനിലയുള്ള മറ്റൊരു കെട്ടിടം കൂടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ് അടക്കമുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഡോക്ടർമാരുടെ എണ്ണവും OP സമയവും വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. കൊക്കാത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം നവീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്, നിലവിലുള്ള കെട്ടിടം നവീകരിക്കുകയും ഒപ്പം 2 നിലയിലുള്ള പുതിയ ഒരു ബിൽഡിംഗ് കൂടി നിർമ്മിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത്. വാപ്കോസിന് അതിൻ്റെ നിർവഹണ ചുമതല കൊടുത്തുകൊണ്ട് അവരെ ടെൻഡറെല്ലാം വിളിച്ച് നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ വർക്ക് തുടങ്ങാൻ വേണ്ടി കാത്തു നിന്നതാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കും. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CN ബിന്ദു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സിന്ധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ശ്രീകുമാർ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ശ്രീകുമാർ, ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.